കേരളത്തിലെ സർവകലാശാലകളുടെ വൈസ് ചാൻസലർ സ്ഥാനത്ത് താൻ പറയുന്ന ആളുകളെ നിയമിക്കണം എന്ന ഒരു നിർബന്ധ ബുദ്ധിയിലാണ് ഇപ്പോൾ നമ്മുടെ ഗവർണർ നിൽക്കുന്നത്. ഗവർണർ ഇവിടുത്തുകാരനൊന്നുമല്ല, ഗവർണർക്ക് ഇവിടെയുള്ള ആളുകളുമായിട്ട് പ്രത്യേകിച്ച് ബന്ധുവില്ല. ഗവർണർക്ക് വ്യക്തിപരമായി അങ്ങനെ സ്വജനപക്ഷപാതത്തിൻ്റെ രീതിയിൽ ആരെയെങ്കിലും ഇവിടെ കൊണ്ടുവരാനുള്ള താല്പര്യം ഉണ്ടാവാനും സാധ്യതയില്ല. പിന്നെ എന്താണ് ഗവർണറുടെ താല്പര്യം? ഗവർണർ ഗവർണറുടെ വ്യക്തിപരമായ ഇഷ്ടം നടപ്പിലാക്കാനല്ല, ഗവർണറെ നിയോഗിച്ച സംഘപരിവാറിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഗവർണർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സംഘപരിവാറിൻ്റെ താല്പര്യമുള്ള ആളുകളെ വൈസ് ചാൻസലർമാരായിട്ട് നിയമിക്കണം. സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട സർവകലാശാലയുടെ വൈസ് ചാൻസലർമാരെ തിരഞ്ഞെടുക്കാൻ നിയോഗിക്കപ്പെട്ട ബോഡി നിർദ്ദേശിക്കുന്ന ആളുകളെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരരുത്. സംഘപരിവാറിന് ആരെയാണോ വൈസ് ചാൻസലർമാരായിട്ട് അവരോധിക്കാൻ, കേന്ദ്ര സർവകലാശാലകൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. കേരളത്തിലെ സർവകലാശാലകൾ കൂടി ആ രീതിയിൽ പിടിമുറുക്കുകയും പിന്നെ മെല്ലെ കരിക്കുലത്തിലേക്ക് കൈവയ്ക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കവിവൽക്കരണം പൂർണ്ണമാക്കാമെന്നാണ് സംഘപരിവാറിൻ്റെ അജണ്ട. അതിന് ഇടനിലക്കാരനായി നിന്ന വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന പണിയാണ് ഈ പകുതി സംഖ്യയായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ ചുമതല ഏറ്റെടുത്ത നാളെ തൊട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൗരത്വ നിയമത്തിനെതിരായി കേരളത്തിലെ നിയമസഭ ഐക്യകണ്ഠേന പാസ്സാക്കിയ ഭരണപ്രതിപക്ഷ ഭേദമന്യേ പാസ്സാക്കിയ ആ പ്രമേയം അത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ഒപ്പുവെക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചയച്ച ആളാണ് ഗവർണർ. അവസാനം പിന്നെ അദ്ദേഹത്തിന് പിന്നെ ഒപ്പുവെക്കേണ്ടി വന്നു. അന്ന് കോൺഗ്രസ്സുകാർ കുറച്ച് വിവരമൊക്കെ ഉണ്ടായിരുന്നു. രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയൊക്കെ നേതൃത്വത്തിൽ നിന്ന് മാറിയോടുകൂടിയിട്ട് വി ഡി സതീശനും സുധാകരനും സ്ഥലകാലബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. എന്തിനാറിയ കോൺഗ്രസിൻ്റെ എംപിമാരും കേരളത്തിലെ ഈ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള തർക്കം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം, സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബെന്നി ബഹനാൻ ചാലക്കുടി എം പി ലോക്സഭയിൽ നോട്ടീസ് കൊടുത്തിരിക്കുക സ്പീക്കർക്കും. ഇനി എവിടെ എത്തിമാർ കഥയറിയാതെ ആട്ടം കാണുകയാണ് കോൺഗ്രസ്സുകാർ. അല്ലെങ്കിൽ തന്നെ സംഘപരിവാറിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു കിൻഡർ ഗാർഡനായിട്ട് കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് പോകാനുള്ള ആൾക്കാരുടെ ഇടത്താവളം മാത്രമായി കോൺഗ്രസ് മാറുക. എ പി അബ്ദുള്ളക്കുട്ടിയിലൂടെ നമ്മളത് കണ്ടതാണ്. എ പി അബ്ദുള്ളക്കുട്ടിയല്ല, വേറെ കുറേ എണ്ണം ഉണ്ട്, അതിലേക്ക് നമുക്ക് വരാം. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ജിജി തോംസൺ ഗവർണർ ഈ ചാൻസലർ പദവി തന്നെ ഗവർണർക്ക് കൊടുക്കുന്നതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് അത് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിന് കത്ത് കൊടുത്തതാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ താല്പര്യപ്രകാരം ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തൻ, ഉമ്മൻചാണ്ടിയുടെ സഭാകാര്യങ്ങളുടെ വിശ്വസ്തൻ, ഓർത്തഡോക്സ് സഭയ്ക്കകത്ത് നിൽക്കുന്ന അതിനകത്ത് തന്നെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനും വലതുകൈയായിട്ട് നിൽക്കുന്ന ഒരാളാണ് ജിജി തോംസൺ. ആ ബന്ധം തന്നെയാണ് അദ്ദേഹത്തിന് ചീഫ് സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള വഴി തെളിച്ചതും. അദ്ദേഹത്തെക്കാൾ സീനിയറേറ്റ്സ് ആയിട്ടുള്ള മറ്റ് ഐ എ എസ് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടാകുമ്പോഴാണ് ജിജി തോംസൺ വരുന്നത്. പക്ഷേ അന്ന് അങ്ങനെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിനകത്ത് ഗവർണർ ഇടപെടരുതെന്നല്ല പറഞ്ഞത്, ചാൻസലർ സ്ഥാനം തന്നെ ഗവർണർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിരുന്ന കോൺഗ്രസ്സുകാർ ഇപ്പോഴാ നേരെ തലതിരിഞ്ഞ നയങ്ങളുമായിട്ട് വന്നിരിക്കുക. ഇവർ ഭരിക്കുന്ന സമയത്ത് ആരൊക്കെയായിരുന്നു അവിടുത്തെ വൈസ് ചാൻസലർമാർ? ഇവരിപ്പോൾ സ്വജനപക്ഷപാതത്തെക്കുറിച്ചും അധികാര ദുർവിനിയോഗത്തെക്കുറിച്ചും ഒക്കെ വാദവരാതെ പറയുന്നുണ്ടല്ലോ. കേരളത്തിൽ ഏത് സർവകലാശാലയിലാണ് യോഗ്യതയില്ലാത്തവരുള്ളത്? ഇപ്പോൾ നിലവിൽ എല്ലാ യോഗ്യതകളും ഉള്ളവരാണ്. കണ്ണൂർ പി സി കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞത്? എന്നെ വേണമെങ്കിൽ പറഞ്ഞു വിട്ടേക്ക്, എന്നെ വേണമെങ്കിൽ പിരിച്ചു വിട്ടോ, എനിക്ക് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. വിദേശത്തെ ഏതെങ്കിലും സർവകലാശാലകളൊക്കെ ഫാക്കൽറ്റി ആയിട്ട് ഇവരെ കൊത്തിക്കൊണ്ടുപോകും. അത്രയും കഴിവുള്ള അക്കാദമിക് രംഗത്ത് പ്രഗത്ഭം തെളിയിച്ച ആളുകളാണ്. അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി കൂടിയുള്ള ആളുകൾ രണ്ടും വേണമല്ലോ. അക്കാദമിക് രംഗത്തെ വൈഭവം മാത്രം പല, ഒരു സ്ഥാപനത്തെ കൊണ്ടുനടക്കാനുള്ള ശേഷി കൂടി വേണം. രണ്ടുമുള്ള ആളുകളാണ് കേരളത്തിലെ എല്ലാ സർവകലാശാലകളുടെയും വൈസ് ചാൻസലർമാരായിട്ട് ഈ സർക്കാർ വന്നതിന് ശേഷം 2016 തൊട്ട് നിയമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം 91 കെ കരുണാകരൻ അധികാരത്തിലേറിയതിന് ശേഷം ഒരു വൈസ് ചാൻസലറെ കൊണ്ടുപോകുന്നു കേരള സർവകലാശാലയിൽ, ജെ വി വിളനിലം, ഡോക്ടർ ജെ വി വിളനിലം. വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ ആൾ അയാളെ വൈസ് ചാൻസലറായിട്ട് കൊണ്ടുവന്നു. എന്തിനേറെ 2011 അധികാരത്തിലേറിയ ഉമ്മൻചാണ്ടി സർക്കാർ ഇവിടെ കേരളത്തിൽ ആരെയൊക്കെയാണ് വൈസ് ചാൻസലർമാരായിട്ട് കൊണ്ടുവന്നത്? കോഴിക്കോട് സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് കൊണ്ടുവന്നു ഒരു അബ്ദുൽ സലാമിനെ, മുസ്ലിം ലീഗിൻ്റെ നോമിനി ആയിരുന്നു. ഒരു സ്കൂൾ മാഷെ പിടിച്ചാക്കാനാണ് നോക്കിയത്. കാട്ടുകോഴിക്ക് എന്ത് സംക്രാന്തി, മുസ്ലിം ലീഗിന് എന്ത് യൂണിവേഴ്സിറ്റി? മലയാളത്തിൽ ക്ഷ സ ഹ ഴ ള തുടങ്ങിയ അക്ഷരങ്ങൾ അക്ഷരസ്ഫുടതയോടെ ഉച്ചാരണ ശുദ്ധിയോടെ ഉച്ചരിക്കാനാവാത്തതിൻ്റെ പേരിൽ പ്രസ്തുത അക്ഷരങ്ങൾ മലയാള ഭാഷയ്ക്കകത്ത് നിന്ന് നീക്കം ചെയ്യണമെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ആവശ്യപ്പെട്ടു പോയിരുന്ന മുസ്ലിം ലീഗിൻ്റെ പല നേതാക്കന്മാരും മഴ പെയ്യുമ്പോൾ മാത്രം സ്കൂളിൻ്റെ അറിയത്ത് നിന്നവർ, അവരാണ് 91 യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഇടമേഖലയിലേക്ക് വാരിക്കോരി കൊടുത്തപ്പോൾ
ഉണ്ടാക്കിയിട്ട് അതിൻ്റെ തലപ്പത്തിരുന്നത്. അത് എഴുത്തുമായനെ നിശ്ചലനാത്മനാണ് സ്കൂളിൻ്റെ മാനേജർ, മെഡിക്കൽ കോളേജിൻ്റെ ചെയർമാൻ ഒക്കെ ആയിട്ട് വന്നത്. അണ്ണയിട്ട് വിദ്യാഭ്യാസങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കൈയച്ച് ലൈസൻസ് കൊടുത്തപ്പോൾ കൂണുകൾ പോലെ പൊട്ടി മുളച്ച എഞ്ചിനീയറിംഗ് മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്നവരാ. മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടെങ്കിൽ ഒരു എൽ പി സ്കൂൾ തുടങ്ങും, മുനിസിപ്പൽ പ്രസിഡന്റ് ഉണ്ടെങ്കിൽ അവൻ യു പി സ്കൂൾ തുടങ്ങും, ജില്ലാ ഭാരവാഹി ഉണ്ടെങ്കിൽ ഹൈസ്കൂൾ തുടങ്ങും, സംസ്ഥാന ഭാരവാഹിയാണെങ്കിൽ കോളേജും മെഡിക്കൽ കോളേജും എഞ്ചിനീയറിംഗ് കോളേജും തുടങ്ങും. അതായിരുന്നു സ്ഥിതി. ഈ അബ്ദുൽ സലാമിനെ അവർ കൊണ്ടുവന്നിട്ട് ആദ്യം ഒരു സ്കൂൾ വാദ്യാരെ കൊണ്ടാണ് നോക്കിയത്, നടന്നില്ല. പിന്നെയാണ് മനസ്സിലാവുന്നത് നിയമപരമായി അംഗീകരിക്കാൻ പറ്റാത്തതാണെന്നുള്ളത്. അപ്പോൾ അബ്ദുൽ സലാമിനെ കൊണ്ടുവന്നു. അബ്ദുൽ സലാം എവിടെ എത്തിയത്? മുസ്ലിം ലീഗിൻ്റെ നോമിനി ആയിരുന്നല്ലോ അബ്ദുൽ സലാം. കാലിക്കറ്റ് സർവകലാശാലയ്ക്കകത്ത് അതിൻ്റെ ഇന്നോളമുള്ള ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും പ്രക്ഷോഭം നടന്നത് അബ്ദുൽ സലാം വൈസ് ചാൻസലറായിരുന്ന കാലത്താണ്. അബ്ദുൽ സലാം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയായി, BJP സ്ഥാനാർത്ഥിയായി മലപ്പുറത്തിൻ്റെ മണ്ണിൽ തിരൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന നമ്മൾ കണ്ടു. സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് UDF നിയോഗിച്ചതാണ് ഡോക്ടർ KS രാധാകൃഷ്ണൻ. അയാൾ വൈസ് ചാൻസലർ പദവിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നേരെ BJP. കോൺഗ്രസിൻ്റെ നോമിനിയാണ്, മറ്റേത് ലീഗിൻ്റെ നോമിനിയാണ്. ഇതായ നേരത്തെ പറഞ്ഞത് AP അബ്ദുള്ളക്കുട്ടി മാത്രമല്ല, BJPയിലേക്ക് ആളെ കൂട്ടിക്കൊടുക്കുന്ന ഇവരെ ഏർപ്പാടാണ്, അതിൻ്റെ മീഡിയേറ്റേഴ്സാണ് ഇവർ, അതിനുള്ള കിൻഡർ ഗാർട്ടനാണ്, അതിന് പരിശീലിപ്പിച്ചെടുക്കുന്ന സ്ഥലമാണ് കോൺഗ്രസും UDF എന്ന് പറയുന്ന സംവിധാനം. KS രാധാകൃഷ്ണൻ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചു. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് ഇവർ കൊണ്ടുവന്നത് കോൺഗ്രസ് നേതാവിനെയാണ്, BCC വൈസ് പ്രസിഡന്റായിരുന്ന ഖാദർ മങ്ങാടിനെ. എന്നിട്ട് ഇവരാണ് വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയിട്ട് കാര്യങ്ങൾ ഒരാക്ഷേപത്തിന് ഇടയില്ലാത്ത വിധം നിയമവിധേയമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിനെയും ആ വിദ്യാഭ്യാസ വകുപ്പിനെയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിനെ പ്രത്യേകിച്ചും വ്യക്തിപരമായും ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. അതിനുള്ള ഒരു യോഗ്യതയും കോൺഗ്രസിനില്ല. കോൺഗ്രസും മുസ്ലിം ലീഗും കാണിച്ചതുപോലെയുള്ള നിരുത്തരവാദപരമായ ഒരു പ്രവർത്തനവും ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ ഗവർണർക്ക് കൊട ചൂടിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് സംഘപരിവാറിന് ചൂട്ട് കത്തിച്ചു കൊടുക്കുന്നതിന് തുല്യമാണ് എന്ന തിരിച്ചറിവ് കോൺഗ്രസിനും ലീഗിനും ഉണ്ടായാൽ അവർക്ക് നന്നു.